Submission. Dr. N. Jayaraj. Sir, 668 കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതാണ് നൂറിൽ പരം വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് പട്ടയം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട മണിമല പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം ഇത് പൊന്നമ്പുഴ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ്. സർ, ഏതാണ്ട് 7000 ഏക്കർ വരുന്ന ഈ പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കിടക്കുന്ന പൊന്നമ്പുഴ വനത്തിൻ്റെ വനമേഖല 1905 തിരുവിതാംകൂർ ദിവാനായ മാധവറാവു ഈ പ്രദേശം വനമായി അന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ പിന്നീട് 1906 നോട്ടിഫിക്കേഷനിലൂടെ ഈ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ വരികയും അതിനുശേഷം കൊല്ലം ഫോറസ്റ്റ് കൺസർവേറ്റർ വനത്തിന് വിട്ട് ജെൻഡർ സ്ഥാപിച്ച് അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 1906 വനാതിർത്തി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയ ശേഷം അതിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പക്ഷെ സംഭവം ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് MSA 1/1981 നമ്പർ കേസിൻ്റെ വിധിയിൽ ഇത് യഥാർത്ഥത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട കാരണം പറഞ്ഞാണ് വനംവകുപ്പും റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ ഈ നിയമവകുപ്പും എല്ലാം ഇതിവിടെ പട്ടയം നൽകുന്നതിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിന് ശേഷം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഇത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തി ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യക്കാർ ഇതിൻ്റെ ഉടമസ്ഥരെ കണ്ടെത്തുകയും വനാതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ സമയം ആ പ്രദേശത്തൊക്കെയുള്ള സമീപ പ്രശ്നങ്ങളെല്ലാം പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുമ്പോഴും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ചത് അയ്യൻകാളിയുടെയും കണ്ടൻകുമാരൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ അനന്തരവകാശികൾക്ക് വരെ കൊടുത്ത ഭൂമിക്ക് പോലും പട്ടയം ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അവിടുത്തെ ഒരു സ്കൂളിന് തന്നെ 110 പഴക്കമുണ്ട്. അപ്പോൾ വനത്തിന് പുറത്ത് കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ MSA 1/1981 എന്ന് പറയുന്ന ഈ കേസിനകത്ത് ഉൾപ്പെടുത്താത്ത പ്രദേശമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അതെങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് ഈ കേസിൻ്റെ അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനകത്തുള്ള ഭൂമിയാണെന്നാണ് ഇപ്പോഴും റവന്യൂ വകുപ്പ് ഉൾപ്പെടെ അവകാശപ്പെടുന്നതും നിയമവകുപ്പും ഒക്കെ തന്നെ പറയുന്നതും വനംവകുപ്പ് പറയുന്നതും. ദയവായി ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വനത്തിന് പുറത്ത് ഗണ്ടയ്ക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾ പട്ടയം കൊടുക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് മനസ്സിലാക്കുന്നില്ല. അതൊരിക്കൽ കൂടി ഇന്ന് ജോയിൻറ്റ് വെരിഫിക്കേഷനോ ഏത് തരത്തിലുള്ള നടപടിയുണ്ടാക്കി, പ്രത്യേകിച്ച് കേരളത്തിലെ റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ പട്ടയത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന വളരെ ഫ്ലെക്സിബിളായ ഒരു നിലപാട് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു നല്ല നിലപാടിനോടൊപ്പം ചേർന്നുകൊണ്ട് വർഷങ്ങളായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മണിമല പ്രദേശത്ത് താമസിക്കുന്ന ഈ 668 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഭൂമിയല്ല, ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തിൽ ഭൂരഹിതരായ മനുഷ്യരുണ്ടാകരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാർ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത്. സാർ, ഇതിൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പൊന്തൻപുഴ വനമേഖല ഉൾപ്പെടെ അങ്ങയുടെ കൂടി മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ്. സാർ, ഇക്കാര്യത്തിൽ വിവിധങ്ങളായ ഭൂമികളുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഏതാണ്ട് 7000 വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പൊന്തൻപുഴയിലെ വനമേഖലയും അങ്ങ് പറഞ്ഞതുപോലെ അനുബന്ധമായിട്ടുള്ള ഈ പ്രദേശങ്ങളുമെല്ലാം. ഉത്തരം ഇത്തിരി ദീർഘമായതുകൊണ്ട് ഉത്തരം പൂർണ്ണമായി ഞാൻ വായിക്കുന്നില്ല, പ്രസക്തമായ ചില കാര്യങ്ങൾ മാത്രം. ദീർഘമായ ഇടപെടൽ അങ്ങ് മാത്രമല്ല, ബഹുമാനപ്പെട്ട റാന്നി MLA ശ്രീ പ്രമോദ് നാരായണനും കഴിഞ്ഞ സഭയിൽ ഇതേ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിക്കപ്പെടുകയുണ്ടായി. പത്തനംതിട്ട ജില്ലയിലെ റവന്യൂ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ബന്ധപ്പെട്ട ആളുകളുമെല്ലാമായി ഞങ്ങൾ കൂടിയാലോചിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട AGയുമായും ഇക്കാര്യം കൂടിയാലോചിച്ചു. അങ്ങ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട MS നമ്പറിനോട് അതിൻ്റെ ഭാഗമായി വനം വകുപ്പ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അങ്ങ് പറഞ്ഞ MSA 1/1981 ഹൈക്കോടതി വിധിക്കെതിരായി സർക്കാർ തന്നെ കൊടുത്തിട്ടുള്ള SLP 2291/2019 ആയി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസ് ഇപ്പോൾ 3/7/2019 തന്നെ സ്റ്റാറ്റസ് കോ എന്ന നിലവാരത്തിൽ ഉത്തരവായിട്ടുള്ളൊരു പ്രശ്നവും ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ജണ്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന ഹിൽമൻ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേരള അസൈൻമെൻറ്റ് ഓഫ് ഗവൺമെൻറ് ലാൻഡ്
ടു ദ ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് റൂൾസ് 2001 പ്രകാരം പട്ടികവർഗക്കാർക്ക് പതിച്ചു കൊടുക്കാൻ മാറ്റിവെച്ചിട്ടുള്ള ഭൂമിയാണ് പട്ടയം അനുവദിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഒന്ന്. അങ്ങനെ 25 ട്രൈബൽ സെറ്റിൽമെന്റുകളിലും ഇപ്രകാരം പട്ടികവർഗക്കാർക്കായിട്ട് അനുവദിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ ആ പ്രദേശങ്ങൾ നിലവിൽ ആദിവാസികളെ ഹിൽമൻ കൂടാതെ ഇതര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളും അവിടെ കൂടി താമസിക്കുന്നു എന്ന പ്രശ്നവും വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സാർ, പെരുമാട്ടിയിലും പൊന്തൻമുടയിലും കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളാണ്. കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കേസുകൾ തീർപ്പാക്കി കിട്ടിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. റിസർവ് വനഭൂമി അളന്ന് തിരിച്ചാൽ മാത്രമേ കൈവശക്കാർക്ക് പട്ടയം നൽകാൻ കഴിയുള്ളൂ എന്ന് പെരുമ്പട്ടിയിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ 2291/2019 എന്ന SLP കേസിൽ കോടതി പുറപ്പെടുവിച്ച സ്റ്റാറ്റസ് കോ ഉത്തരവ് മൂലം സർവേ നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ഇതിലങ്ങ് പറഞ്ഞതുപോലെ കുറേ സ്ഥലം വനമേഖലയാണ്, വനം തന്നെ ഞങ്ങളുടേതല്ലാത്ത പ്രദേശങ്ങൾ ഇത് കിടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് അളന്ന് തിട്ടപ്പെടുത്താൻ ഈ കേസിലെ സ്റ്റാറ്റസ് കോ മൂലം കഴിയാതെ വന്നിരിക്കുകയാണ്. പൊന്തൻപുഴയിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്ന വിഷയത്തിലും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള SLP കേസുകളിലും ഇനി വിധി വരണം. അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശത്തിന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ അന്തിമ വിധി വന്ന ശേഷമേ പട്ടയപേക്ഷകൾ പരിഗണിക്കാനാകൂ എന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തടസ്സമായി നിൽക്കുകയാണ്. ആദിവാസി സെറ്റിൽമെന്റുകളിൽ വെച്ച് താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകാൻ വനം വകുപ്പ് വിട്ടു നൽകിയ ഭൂമിയിൽ ഇപ്പോൾ താമസിച്ചു വരുന്ന പട്ടിക വിഭാഗത്തിൽ പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിന് 2020/2020 എന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹിൽമൻ സെറ്റിൽമെന്റുമായി നിലനിൽക്കുന്ന 1973 അന്നത്തെ അഗ്രോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഉത്തരവിനെ തുടർന്നുള്ള നടപടികളാണ്. എന്നാൽ റീസർവേ രേഖകളിലെ റിമാർക്സ് കോളത്തിൽ വനം എന്ന് രേഖപ്പെടുത്തിയത് മൂലം പട്ടയം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ 2020/2020 എന്ന ഉത്തരവ് പ്രത്യേകമായി ഗവൺമെന്റ് പരിഗണിക്കുകയാണ്. അക്കാര്യത്തിലൊരു സ്പഷ്ടീകരണം തുടർന്നുണ്ടാകും എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ രണ്ട് ബഹുമാനപ്പെട്ട MLA മാരും അറിയാൻ വേണ്ടി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിയമപരമായ കുരുക്കുണ്ടെങ്കിലും ഇനി ആളുകൾക്ക് ഭൂമി കൊടുക്കില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലില്ല, ഭൂമി കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിപ്രായം. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ അടിയന്തിരമായി തീർപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമായി അഡ്വക്കേറ്റ് ജനറലുമായി മറ്റു ബന്ധപ്പെട്ട അഭിഭാഷകരുമായി ഞാൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രത്യേക യോഗം വരുന്ന ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച് ചേരാനുള്ള തീയതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. കോടതിയിലെ കേസ് നിലനിൽക്കെ തന്നെ സർവേ നടപടികൾ ആരംഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും പത്തനംതിട്ട ജില്ലാ റവന്യൂ മേളയ്ക്ക് ശേഷം അഡ്വക്കേറ്റ് ജനറലിനോട് പ്രത്യേകമായ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അഭിപ്രായം അർഹരായ മുഴുവൻ പേർക്കും ഭൂമി കൊടുക്കണം എന്നാണ്. ആ വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈയെടുക്കും എന്നങ്ങേക്ക് ഉറപ്പ്.